യുകെയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ നിശബ്ദമായ ആക്രമണമാണ് നടക്കുന്നതെന്ന് ബ്രിട്ടനിലെ ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടി എം പി ജിം ഷാനൻ. ഹൗസ് ഓഫ് കോമൺസിൽ മതസ്വാതന്ത്ര്യത്തെയും വിശ്വാസത്തെയും കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് മണിപ്പൂരിലെ അക്രമ സംഭവം ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് എം പി ആശങ്ക പങ്കുവച്ചത്. G20 ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിച്ച യുകെ പ്രധാനമന്ത്രി ഋഷി സുനാക് മണിപ്പൂരിലെ അക്രമം സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തിയോയെന്നും ബ്രിട്ടീഷ് എം പി ചോദ്യമുയർത്തി. മണിപ്പൂരിലെ സംഭവങ്ങളെ ഗോത്രവർഗ വംശീയ സംഘർഷങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായി തരംതിരിക്കാമെങ്കിലും സംഭവം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ നിശബ്ദമായി നടന്ന ആക്രമണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അർജന്റീനയിലെ ന്യൂക്വൻ പ്രവിശ്യയിലുള്ള സെന്റനാരിയോയിലെ ലുജാൻ മാതാവിൻ്റെ സങ്കേതത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. പരിശുദ്ധയമ്മയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണ്, ശക്തി നൽകണമേ എന്ന മുദ്രാവാക്യവുമായി നടന്ന ഈ പരമ്പരാഗത തീർത്ഥാടനത്തിൻ്റെ 43-ാമത് പതിപ്പിൽ 20,000-ത്തിലധികം വിശ്വാസികളാണ് പങ്കെടുത്തത്. അതോടൊപ്പം സ്ഥലത്തെ ബിഷപ്പ് ഫെർണാണ്ടോ ക്രോക്സാറ്റോയുടെ എപ്പിസ്കോപ്പൽ ശുശ്രൂഷയുടെ 6-ാം വാർഷികവും അന്നേ ദിനം നടത്തപ്പെട്ടു. ന്യൂക്കൻ നഗരത്തിൽ നിന്ന് 4 മണിക്കൂർ കാൽനടയായി സെന്റനാരിയോയിലെത്തി, തുടർന്ന് പ്ലാസ സാൻ മാർട്ടിനിൽ ബിഷപ്പ് ക്രോക്സാറ്റോയുടെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയായിരുന്നു ചടങ്ങുകൾക്ക് സമാപനമായത്. ക്രമവിരുദ്ധ കുടിയേറ്റ വഴികൾക്ക് പകരം നിയമപരമായ മാർഗങ്ങൾ വിപുലമാക്കണമെന്ന ആഹ്വാനവുമായി സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്റ്റായ കർദിനാൾ മൈക്കൾ ചേർണി മാർസയിലെ നോട്ടർഡാം ദെലഗാർദ് ബസിലിക്കയിൽ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനത്തിൽ നടന്ന ദിവ്യബലിയിലെ വചനപ്രഘോഷണത്തിലായിരുന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. കുടിയേറ്റത്തെക്കുറിച്ചുള്ള മുൻവിധികളും ഭയവും മറികടക്കാനും അത് വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാക്കുന്ന ബഹുസാംസ്കാരിക സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാരാന്ത്യത്തിൽ 3,000 തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാനൊരുങ്ങി റോമിലെ 80-ൽ ഇടവകകൾ. വത്തിക്കാനിൽ നടക്കുന്ന സിനഡിനായുള്ള എക്യുമെനിക്കൽ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് ഇത്രയധികം യുവാക്കൾ വത്തിക്കാനിലെത്തുന്നത്. സിനഡിൻ്റെ 1-ാം ഭാഗം 2023 ഒക്ടോബർ 4 മുതൽ 29 വരെയും 2-ാം ഭാഗം 2024 ഒക്ടോബറിലുമായാണ് നടക്കുന്നത്. KCBC ജാഗ്രതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ മറ്റ് വിവിധ കമ്മീഷനുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെയുള്ള KCBC ജാഗ്രതാ സദസ് ഒക്ടോബർ 5 POC വെച്ച് നടക്കും. സുപ്രധാനവും കാലിക പ്രസക്തവുമായ വിഷയങ്ങളാണ് ഓരോ മാസവും ജാഗ്രതാ സദസ്സിൽ ചർച്ച ചെയ്യപ്പെടുക. KCBC അൽമായ കമ്മീഷൻ ചെയർമാനും കോതമംഗലം രൂപത അധ്യക്ഷനുമായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ക്രിസ്തീയ ന്യൂനപക്ഷ അവകാശങ്ങൾ, വെല്ലുവിളികളും സാധ്യതകളും എന്ന സുപ്രധാന വിഷയമാണ് അന്നേ ദിനം ചർച്ച ചെയ്യപ്പെടുന്നത്. ക്രൈസ്തവ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശിയും പരിപാടിയിൽ സംസാരിക്കും. ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ 15-ാമത് ജനറൽ അസംബ്ലി ഒക്ടോബർ 1 കോട്ടയത്ത് നടക്കും. കേരളത്തിൽ ആദ്യമായി അരങ്ങേറുന്ന CCA 5 വർഷത്തിലൊരിക്കൽ കൂടുന്ന അസംബ്ലിയിൽ 100-ലധികം ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ നിന്നുള്ള 600-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. 6 ദിവസം നീണ്ടു നിൽക്കുന്ന അസംബ്ലി മാമൻ മാപ്പിള ഹാളിൽ 5 സഭകളുടെ ലോക കൗൺസിൽ ജനറൽ സെക്രട്ടറിയും വേദശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ ഡോക്ടർ ജെറി പില്ലെ ഉദ്ഘാടനം ചെയ്യും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം YouTube ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.